ഹായ് മക്കളെ, നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ക്ലാസ്സുകളൊക്കെ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി 7 മണിക്ക് ലൈവ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് ലൈവാണ്. ഞാനാണ് ലൈവ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവരും കുഴപ്പിക്കുന്ന ഒരു ഡെറിവേഷനാണ് സ്പീഡ് ഓഫ് എഫ്ലക്സിൻ്റെ ഡെറിവേഷൻ. ആ സ്പീഡ് ഓഫ് എഫ്ലക്സിൻ്റെ ഡെറിവേഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നു നിൽക്കുന്നത്. അപ്പോൾ ഈ സ്പീഡ് ഓഫ് എഫ്ലക്സ് എന്ന് പറയുന്നത് ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ എന്താണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ, നമ്മൾ എന്ത് ചെയ്യണം ആദ്യം പറഞ്ഞിരിക്കുക. എന്താണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത്? നമ്മളിപ്പോൾ ഒരു പൈപ്പ് എടുത്തു, ഒരു പൈപ്പ് എടുത്ത് കഴിയുമ്പോൾ പൈപ്പിലൂടെ വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പൈപ്പിൽ നമ്മൾ രണ്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ള ക്രോസ് സെക്ഷൻ എടുത്തു, അല്ലെങ്കിൽ രണ്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ള പോർഷൻ എടുത്തിരിക്കുകയാണ്. ആ രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള പോർഷൻ എടുത്തപ്പോൾ ഈ ഒന്നാമത്തെ പോർഷനിലെ പ്രഷർ എനർജി എന്ന് പറയുന്നത്, അതേപോലെ തന്നെ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത്, അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയത്തിൻ്റെ സമ്മ്, അതായത് എന്തൊക്കെയാടാ അവിടുത്തെ പ്രഷറിൻ്റെയും അതേപോലെ തന്നെ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയത്തിൻ്റെയും അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയത്തിൻ്റെയും സമ്മെന്ന് പറയുന്നത് ആ രണ്ടാമത്തെ സെക്ഷനിലെ പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയത്തിൻ്റെയും കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയത്തിൻ്റെയും അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയത്തിൻ്റെയും സമ്മിന് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് പ്രഷർ എന്ന് വെച്ചാൽ പി ആണ്, കൈനറ്റിക് എനർജി നമുക്കറിയാം 1/2 mv² ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം എന്തായിരിക്കും? 1/2 ρv² ആണ്. മക്കളെ, എം മാറ്റി റോ ആക്കി കഴിഞ്ഞാൽ അത് പെർ യൂണിറ്റ് വോളിയം ആവും. കൈനറ്റിക് എനർജി എന്താ? 1/2 mv². ആ എം മാറ്റി റോ ആക്കിയാൽ 1/2 ρv² എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയമാണ്. അതേപോലെ തന്നെ റോ ജി എച്ച് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയമാണ്. എം മാറ്റി റോ ആയാൽ അത് പെർ യൂണിറ്റ് വോളിയമാവും. അപ്പോൾ റോ ജി എച്ച് എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയമായിരിക്കും. അതെന്തായിരിക്കും? അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. നിങ്ങൾ ആ പൈപ്പിൽ ഏതൊരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാലും, ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും, ആ പോയിന്റിലെ എല്ലാം പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയവും കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയവും അതേപോലെ തന്നെ പ്രഷറിൻ്റെയും സം എന്തായിരിക്കും അവിടെ മക്കളെ? ഈക്വൽ ആയിരിക്കും. അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ ഇത് വെച്ച് എന്താണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്? സ്പീഡ് ഓഫ് എഫ്ലക്സ് ആണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ സ്പീഡ് ഓഫ് എഫ്ലക്സ് എന്ന് പറയുന്നത് മക്കളെ? ഒന്നുമില്ല, നിങ്ങളിവിടെ ടാങ്ക് കാണുന്നുണ്ടോ? ഈ ടാങ്കിൽ നമ്മൾ വെള്ളം നിറച്ച് വെച്ചിരിക്കുകയാണ്. ഞാനിവിടെ ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ഈ ഹോളിലൂടെ വാട്ടർ പുറത്തു പോകുന്നൊരു വെലോസിറ്റി ഉണ്ടല്ലോ. ഈ വെലോസിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പീഡ് ഓഫ് എഫ്ലക്സ്. മനസ്സിലായോടാ? ആ സ്പീഡ് ഓഫ് എഫ്ലക്സ് നമ്മൾ ബെർണോളിയസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ പോവാണ്, കണ്ടുപിടിക്കാൻ പോവാണ് അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന്. അപ്പോൾ അതിനുവേണ്ടി ബെർണോളിസ് പ്രിൻസിപ്പിൾ നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം 2 പോയിന്റുകൾ വേണം. ഈ 2 നമ്മളെ ഓരോ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാം പ്രഷറിൻ്റെയും കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ 2 പോയിന്റ് വേണം അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഒന്നാമത്തെ പോയിന്റ്, ഇതാണ് എൻ്റെ ഒന്നാമത്തെ പോയിന്റ്. അതായത് നമ്മളുടെ ഈ വാട്ടർ പുറത്തോട്ട് പോകുന്നില്ലേടാ, ഈ വാട്ടർ ഈ പുറത്തോട്ട് പോകുന്ന ആ ഹോളിലൂടെ പുറത്തോട്ട് പോകുന്നില്ലേ, ആ ഒരു പോയിന്റാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റായിട്ട് സാർ എടുത്തിരിക്കുന്നത്. എൻ്റെ സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പില്ലേടാ വാട്ടറിൻ്റെ, ആ ഏറ്റവും ടോപ്പ് സർഫസാണ് എൻ്റെ രണ്ടാമത്തെ പോയിന്റായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ നമുക്കങ്ങ് എഴുതാം. എന്താടാ? ഒന്നാമത്തെ പോയിന്റിലെ പ്രഷറിനെ പി വൺ എന്ന് വിളിക്കാം. അപ്പോൾ അവിടുത്തെ പ്രഷറായ പി വൺ പ്ലസ് അവിടുത്തെ കൈനറ്റിക് എനർജിയായ 1/2 ρv² പ്ലസ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയായ റോ ജി എച്ച് വൺ എന്ന് വെച്ചാൽ ഹൈറ്റാണ് കേട്ടോ, ഹൈറ്റ്, ആ സർഫസിൽ നിന്നുള്ള ഹൈറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്ന വൈറ്റുമായിട്ടാണ്. അത് എന്തിനീക്കലായിരിക്കും? ഇസ് ഈക്വൽ ടു ഇതെന്തിനീക്കലായിരിക്കും? എടാ പി ടു, അതായത് സെക്കൻഡ് പോയിന്റിലെ പ്രഷർ പി ടു അവിടുത്തെ കൈനറ്റിക് എനർജി 1/2 ρv² പ്ലസ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി റോ ജി എച്ച് ടു എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി ഇവിടെ ഓരോ ടേമിനെയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമുക്ക് നോക്കിയാടാ പി വൺ എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നാമത്തെ പോയിൻ്റ് ഔട്ട്സൈഡാണ്. ഔട്ട്സൈഡ് നമുക്കറിയാം അറ്റ്മോസ്ഫിയർ ആണ് പ്രഷർ കൊടുക്കുന്നത്. അപ്പോൾ പി വണ്ണിനെ നമുക്ക് എന്ത് വിളിക്കാം? അവിടെ പി എ എന്ന് വിളിക്കാം. ഇനി അടുത്ത എന്താണ്? വി വൺ എന്തായിരിക്കും? അത് സ്പീഡ് ഓഫ് എഫ്ലക്സ് ആണ്, അതുകൊണ്ട് വി ഇ എന്ന് വിളിക്കാം. അടുത്ത എന്താണ്? എച്ച് വൺ എന്ന് പറയുന്നത് ഈ ഹൈറ്റല്ലേടാ, ഈ ഹൈറ്റിനെ നമുക്ക് വൈ വൺ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഹോൾ സർഫസിൽ നിന്നും ഹോളിലോട്ടുള്ള ഹൈറ്റ് അത് എച്ച് വൺ, അതിന് പകരം നമുക്ക് വൈ വൺ എന്ന് വിളിക്കാം. അപ്പോൾ എച്ച് വണ്ണിന് പകരം നമുക്ക് എന്ത് വിളിക്കാം? അവിടെ വൈ വൺ എന്ന് വിളിക്കാം. ഇനി സിമിലർ വേ നമ്മൾ രണ്ടാമത്തെ പോയിൻ്റ് എടുത്തു. രണ്ടാമത്തെ പോയിൻ്റ് നമ്മൾ നോക്കിയാൽ, രണ്ടാമത്തെ പോയിൻ്റ് നോക്കുവാണെങ്കിൽ എന്താണ് അവിടുത്തെ പി ടു പ്രഷർ എന്തായിരിക്കും? നിങ്ങൾ പറഞ്ഞേ പ്രഷർ എന്തായിരിക്കും? ഇടാ യെസ്, ഇവിടുത്തെ പ്രഷറിനെ നമ്മൾ വിളിച്ചിരിക്കുന്നത് പി എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ടോപ്പിലെ ഏറ്റവും ആ ഒരു ഏറ്റവും ടോപ്പ് സർഫസിലെ
പ്രഷറാണ്, വാട്ടറിൻ്റെ പ്രഷറാണ്. അതിന് നമുക്ക് എന്ത് വിളിക്കാം? പി എന്ന് വിളിക്കാം. അടുത്ത എന്താടാ? വി ടു ആണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. നമ്മൾ വിട്ടിരിക്കുന്ന ചെറിയൊരു ഹോളാണ്, ഒരു സ്മോൾ ഹോളാണ്. ഈ സ്മോൾ ഹോളായതുകൊണ്ട് തന്നെ ഈ വാട്ടർ ഇങ്ങോട്ട് താഴോട്ട് വരുന്ന വെലോസിറ്റി വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. നിങ്ങളിപ്പോൾ ഒരു വാട്ടർ ടാങ്ക് നിങ്ങൾ താഴെ പൈപ്പ് തുറന്ന് പറിച്ച് ആ വെള്ളം ചൂന്ന് പറഞ്ഞ് താഴോട്ട് വീഴുമോ? ഇല്ല, നമുക്കത് കാണാൻ പോലും പറ്റത്തില്ല വാട്ടർ താഴോട്ട് വരുന്നത്. അപ്പോൾ വളരെ ചെറിയ ഹോളാണെങ്കിൽ ആ വെള്ളം താഴോട്ട് വരുന്ന നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല. അത്രയും വളരെ സ്മോൾ വെലോസിറ്റിയിലായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കെന്താ, വി ടുവിനെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി സീറോ ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ വി ടു സ്ക്വയർ എന്തായിരിക്കും? സീറോയ്ക്ക് അപ്രോക്സിമേറ്റ്ലി എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി അടുത്ത എന്താടാ? എച്ച് ടു ആണ്. എച്ച് ടുവിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? അവിടെ വൈ ടു ഇവിടെ തന്നിട്ടുണ്ട്. എച്ച് ടുവിനെ നമുക്ക് വൈ ടു ആയിട്ട് എടുക്കാം. ഇതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. നമുക്ക് നോക്കാം എന്താ കിട്ടുന്നതെന്ന്. പി വണ്ണ് പേര് എന്ത് കൊടുക്കാം? പി എന്ന് കൊടുക്കാം. പ്ലസ് ഹാഫ് റോ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്പീഡ് ഓഫ് എഫ്ലക്സ് ആണ്. പ്ലസ് റോ ജി എന്ത് വിളിക്കാം നമുക്ക്? എച്ച് വണ്ണിന് പകരം നമുക്ക് വൈ വണ്ണെന്ന് വിളിക്കാം. ഇസ് ഈക്വൽ ടു പി ടുവിന് പകരം പി വിളിക്കാം. ഹാഫ് സെക്കൻഡ് ടേം എന്തായിട്ട് പോകും? ഹാഫ് റോ വി ഇ സ്ക്വയർ. നമുക്കറിയാം വി ടു സീറോ ആയതുകൊണ്ട് ആ സെക്കൻഡ് ടേം സീറോ ആകും. സീറോ പ്ലസ് അടുത്ത എന്താടാ? റോ ജി വൈ ടു എന്ന് വിളിക്കാം. ഇനി ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇയാളെയല്ലേ, ബാക്കിയുള്ളവരെ മുഴുവനും അങ്ങോട്ട് കൊടുത്തേടാ. അപ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കിയേ. ഹാഫ്, നമുക്ക് അടുത്ത പേപ്പറിൽ എഴുതാം, ശ്രദ്ധിക്കുക. ഹാഫ് റോ വി ഇ സ്ക്വയർ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതെന്തിന് ഈക്വൽ ആയിരിക്കും? ഇവിടെ ഓൾറെഡി പി ഉണ്ട്, ഇങ്ങോട്ടേക്ക് ആരാ വരുന്നത്? പി എ വരുന്നു. അപ്പോൾ പി മൈനസ് പി എ ആകും. ഇനി ഓൾറെഡി അവിടെ ആരുണ്ടാ? റോ ജി വൈ ടു ഉണ്ട്, റോ ജി വൈ ടു ഉണ്ട്. അങ്ങോട്ടേക്ക് ആരാ ഇനി വരാൻ പോകുന്നത്? യെസ്, റോ ജി വൈ വൺ അങ്ങോട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ റോ ജി മൈനസ് റോ ജി എന്താണ്? വൈ വൺ. റോ ജി വൈ വൺ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഹാഫ് റോ വി ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി മൈനസ് പി എ. ഇവിടുന്ന് ആരെ കോമൺ എടുക്കാം? റോ ജീനെ കോമൺ എടുത്താൽ വൈ ടു മൈനസ് വൈ വൺ. വൈ ടു മൈനസ് വൈ വൺ. ഓക്കെ, ഇനി ഒന്നുമില്ല, ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക, ആൻസർ എഴുതുക. ദെൻ വി ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടുവിനെ ഇങ്ങോട്ട് മൾട്ടിപ്പിൾ ചെയ്യുക, അപ്പോൾ പി മൈനസ് പി എ എന്ന് കിട്ടും. പ്ലസ് റോ ജി വൈ ടു മൈനസ് വൈ വൺ. ഇൻട്രസ്റ്റിംഗ് ആണ്, വൈ ടു മൈനസ് വൈ വൺ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് വിളിക്കാം? വൈ ടു മൈനസ് വൈ വൺ. നിങ്ങളിങ്ങോട്ട് നോക്കിയടാ, ഇതാണ് വൈ ടു, ഇതാണ് വൈ വൺ. അപ്പോൾ വൈ ടു മൈനസ് വൈ വൺ എന്തായിരിക്കും? യെസ്, ആ ഡിഫറൻസ് എന്ന് പറയുന്നത് എച്ചിന് ഈക്വൽ ആയിരിക്കും. അതായത് ആ വാട്ടർ സർഫസിൽ നിന്നും ഹോളിലോട്ടുള്ള ആ ഡിസ്റ്റൻസ്, അതാണ് ഹൈറ്റ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്. അത് എച്ചിന് ഈക്വൽ ആയിരിക്കും. നമുക്കവിടെ എന്ത് വിളിക്കാം? എച്ച് എന്ന് വിളിക്കാം. യെസ്, എച്ച്. ഓക്കെ, ദെൻ അടുത്ത എന്താടാ? ഒരു റോ ഉണ്ടല്ലേ, ആ റോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട വി ഇ ആണ്. വി ഇ ഇസ് ഈക്വൽ ടു റൂട്ട് ടു ഇൻറ്റു പി മൈനസ് പി എ പ്ലസ് റോ ജി എച്ച് ഡിവൈഡഡ് ബൈ എന്ത് കിട്ടിയടാ? റോ എന്ന് കിട്ടി. കണ്ടോ, ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ? സ്പീഡ് ഓഫ് എഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി എക്സാമിന് നിങ്ങളോട് ചോദിക്കും ഇതെന്തിന് ഈക്വലാണ് തെളിയിക്കാൻ ചോദിക്കും. ഇതൊരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ വെലോസിറ്റിക്ക് ഈക്വലാണ് തെളിയിക്കുക നിങ്ങളോട് ചോദിച്ചാൽ. അത് ഓപ്പൺ ടാങ്ക് ആയിരിക്കും. എന്ത് ടാങ്ക് ആയിരിക്കും? അവിടെ ഓപ്പൺ ടാങ്ക് ആയിരിക്കും. ഇതേ ഫിഗറിൽ എന്താ മാറ്റം സംഭവിക്കുന്നത്? നമുക്ക് ഈ ഫിഗർ ഇങ്ങോട്ട് എടുക്കാം. ഇതേ ഫിഗറിൽ എന്ത് സംഭവിക്കുന്ന അറിയാം? അവിടെ ഓപ്പൺ ആക്കുക. ഇതേ ടാങ്കിനെ നിങ്ങൾ എന്താക്കുക? ഓപ്പൺ ആക്കിയാൽ മതി. ഓപ്പൺ ആക്കുക എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല, ഇവിടെ നമുക്ക് വെള്ള പെയിൻ്റ് അടിച്ചാൽ മതി. യെസ്, ഇപ്പോൾ ഇതെന്തായടാ? ഇത് ഓപ്പൺ ടാങ്കായി. ഓപ്പൺ ടാങ്ക് ആകുമ്പോൾ മക്കളെ എന്താണ് ആ പ്രത്യേകത? ഓപ്പൺ ടാങ്ക് ആണെങ്കിൽ ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. ഇപ്പോൾ മുകളിൽ പ്രഷർ കൊടുക്കുന്ന ആരാ? അറ്റ്മോസ്ഫിയറാണ് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം, ഇവിടെ പി എന്ന് പറയുന്നത് പി എ ആയിട്ട് മാറും. കാരണം ഇപ്പോൾ അവിടെ പ്രഷർ കൊടുക്കുന്ന ആരുടെ അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പോൾ എന്ത് കൊടുക്കുന്നത്? പ്രഷർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവും? സ്പീഡ് ഓഫ് എഫ്ലക്സ് വി ഇ ഇസ് ഈക്വൽ ടു റൂട്ട് ടു ഇൻറ്റു പി മൈനസ് പി എ ആണ് അല്ലേ. അപ്പോൾ പിക്ക് വരും പി എ വരും. അപ്പോൾ പി എ മൈനസ് പി എ പ്ലസ് എന്ത് വരും? ഇവിടെ റോ ജി എച്ച് എന്ന് വരും. ദ ഹോൾ ഡിവൈഡ് ബൈ എന്നുണ്ട്ര റോ ഉണ്ട്. കാരണം ഇക്വേഷനകത്ത് ഈ പി മൈനസ് പി എക്ക് വരും പി എ മൈനസ് പി എ, അതെന്തായിരിക്കും? ഇവിടെ സീറോ ആയിരിക്കും. അപ്പോൾ എന്ത് കിട്ടി? വി ഇ ഇസ് ഈക്വൽ ടു റൂട്ട് ടു ഇൻറ്റു പി എ മൈനസ് പി എ എന്തായിരിക്കും? സീറോ ആണ്. പിന്നെ ബാക്കി എന്താ ഉള്ളത്? ഒരു റോ ജി എച്ച് മാത്രമുണ്ട്.
divided by rho, rho in rho in namukku cut cheythu kalaya, then velocity speed of efflux is equal to root 2gh. E equation endin equal aanu makale oru freely falling body ude velocity ku endayirikkum equal aayirikkum nokki keda namukku avade kittirikkunnu kando dey nokki ke velocity idana speed of efflux indication. This is speed of efflux indication. This is open tank angle. Open tank angle. This velocity is equal to the freely falling body velocity. Root 2gh is equal to the theory of the Torricelli's law. Now, what is the Torricelli's law? It is an open tank. ഒരു ഓപ്പൺ ടാങ്കിൻ്റെ താഴെയുള്ള ബോട്ടത്തിലുള്ള ഒരു ഹോളിൽ നിന്നും പുറത്തു വരുന്ന വാട്ടറിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തിൻ്റെ വെലോസിറ്റിക്ക് ഈക്വലായിരിക്കും? ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ വെലോസിറ്റിക്ക് എന്തായിരിക്കും? എടാ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ഡെറിവേഷൻ ആണ്. ഈ ഇംപ്രൂവ്മെൻ്റ് എക്സാമിനൊക്കെ ഇങ്ങനത്തെ ഡെറിവേഷൻ ആണ് കൂടുതലും എന്ത് ചെയ്യുന്നത്, ചോദിച്ചു കണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഡെറിവേഷൻ ഇപ്പോൾ തന്നെ പഠിക്കുക. ഇത് നമ്മൾ ലൈവ് ക്ലാസ്സിൽ എന്ത് ചെയ്യത്തില്ല, ഡിസ്കസ് ചെയ്യത്തില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ലൈവ് ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ടാറ്റ, ബൈ ബൈ.